Thank you.
പത്ത് മിനിറ്റ് മുന്നേ എത്തിയാൽ മതി. ഇപ്പോൾ പത്ത് മിനിറ്റ് മുന്നേ വിളിക്കേസ് ചെറിയ പേടി വായോ 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 വേനക്ക് വേനക്ക് വേണ്ട നീ അപ്പുറത്ത് വന്നിട്ട് ഇവിടെ
കർത്താവേ,
നിന്നുകൊണ്ട് നാം ഞാൻ ദുർബലനാകുന്നു. ആത്മാവ് അസുഖം അസ്വസ്ഥമായിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിനെ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടി അവരുടെ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തീർത്ഥത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സന്നിധി വിട്ടെങ്കോടും ഞങ്ങൾ ആകാശം പാർപ്പിടമല്ലോ കരയും കടലും നിറയുന്നോനേ പാതാളത്തിലും അവിടുന്നല്ലോ പാടും എവിടെ ഒഴിക്കും ഞങ്ങൾ പൂർണ്ണിയറിയുന്നു പാപം വലുതാണതുപോലെ ഭയം വരുതെന്നറിവോ ഞങ്ങൾ കാരുണ്യം നീ കാണിക്കായി നരകണമാകെ നശിക്കും മോനം നാഥ നിന്നുടെ മാസരിനങ്ങൾ കൈകൊണ്ടവരെ ആദീരയോട് ജന്മം നൽകി മർത്യനു നിന്നുടെ രൂപവുമേറി പാപം ചെയ്തു നിനക്കെതിരായി കോപം കൊണ്ടു നശിപ്പിക്കല്ലേ മാതാ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം രാജകുമാരി വെളിപീഠത്തിൽ കൂടു ചമയ്ക്കും പാവു കണക്കി തിരുസഭനിൽ കൂടു തകർത്ത പ്രാക്കടയല്ല കുരുളി കഴിക്കാൻ സർപ്പമണങ്ങേ നിൻ ദിവ്യ നിനത്താൽ നേടിയ സഭയെ കൈവെടിയ യാത്ര ചെയ്ത ആളികളക്കും ഭക്തരെ പോളിയിലങ്ങനെ നീങ്ങുന്നു കരയെത്തുമ്പോൾ കലമില്ല അന്തിമ ദിവസം മധ്യഗണ ചെയ്തികൾ തൂക്കി അളക്കും നേരം തിങ്കൾ ദൃഢവിശ്വാസം പാളിച്ചവരാം ഞങ്ങൾക്കെല്ല ആനന്ദത്തിൻ പരുതി സായി നൽകണമേ ചില അക്ഷയ വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങനെ വച്ചു കഴിഞ്ഞു കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേ മരിച്ചൊരു
ബലിയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കരുണയുള്ള കർത്താവേ, കരയിന്നിറങ്ങി വിളിക്കുകയും സങ്കടപ്പെടുന്നവരെ ആശ്രയിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയാൽ ഞങ്ങളെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മനത്തിനെ നാഥനും പിതാവുമത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവേ, ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധിനാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിറുത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, ചോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ. നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ രോഗായേ മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ, അങ്ങയുടെ കരുണകൾ അനുഗമിക്കുകയും അങ്ങയുടെ ദയാധിക്ക് ഞങ്ങൾ പാപങ്ങൾ മാറ്റുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ അങ്ങയുടെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മർത്തിനെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, അങ്ങ് ആകാശത്തിനും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്നു. ജീവന്റെ മന്ത്രി നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഉന്നത നിർഭന മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും മദനമൊടുമര പരമരുളേണം. വിജയപ്രഭയിൽ വിണ്ടലമിങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് കർത്താവേ ഞാൻ വിളിക്കുന്നു.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിൻ തിരുനാമത്തിന് സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ സജീവം ജീവദായമായ ശബ്ദദാസനെ അർപ്പിക്കുന്ന താപയാ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ ജീവന്റെ മന്ത്രി നാഥനും പിതാമുദ്രനും പരിശുദ്ധാത്മഹമായ സർവേശ്വരാവേ മരിച്ചവരെ ഗതാപുറം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപുറം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മന്ത്രി നാഥനും പിതാമുദ്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര സകലത്തിനെയും നാഥനും ദൈവമായ മിശിഹായ കൃഷ്ണടയാളത്തോടും ദൈവദൂതന്മാരകമുടിയോടുകൂടുവാനും ഏകദേശം പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചുരക്ഷരായി കബറടുകൾ ഉയർക്കുകയും ദുഷ്ടനെ നീതിമാന്മാരെന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന പ്രതീക്ഷ നിർഭരമായ വിധിവസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരഭ സജ്ജമാകുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോങ്ങനെ നീങ്ങുന്നോ കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയം മറ്റവരാനന്ദിക്കും ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം വർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കും നേരം ദീർഘത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൽ പരുദീസായി നൽകണമേ ചിരമക്ഷയ ജീവൻ. വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നു നിറച്ചു കഴിഞ്ഞു കർത്താവേ ഞാൻ കൽപ്പനയായേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു ദിവസം നിങ്ങളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരവരുടേണം. നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു അരുതാപത്തൊളു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു കരുണാനിധിയാ മുലകിൽ നാഥൻ ഉറുതി നമുക്കും നൽകുന്നു. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രമിക്കുവിൻ ഉപവാസത്താൽ ഹന്ദനിയായും കൂട്ടരുമെന്നരുതിയിൽ നടന്നു ഉപവാസത്താൽ താനിയരെന്ന സിംഹഗണത്തിൻ വായകൾ പൂട്ടി ഉപവാസത്താൽ നിശിഹാനാഥൻ നരകപിശാചിനു അപജയമേറ്റി. പിതാവിനും പരവും പ്രശസ്തനും സ്തുതി കൃപനാമി ശിവ കർത്താവേ അംബരവീതി നന്ദിവദായി കന്ദിവിധിക്കായ അണയുന്നേരം കരികൊടു ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്ത നിത്യവിരുന്നിനണച്ചരുളേണം. ആദിമുതൽ നീക്കുമാമേ നിത്യമഹോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോൾ ന്യായാധിപനാമി ശിഹാരാജൻ മേഘച്ചുരുളിരൻ
ഇന്ന് നീ എന്നോടുകൂടി പരദേശായതായിരിക്കുമെന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹ സമ്പന്നനുമായ കർത്താവെ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതിജനവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായ വിശുദ്ധയെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, വിജയിച്ചൊടുവിലുയർത്തപ്പോൾ ശരണം കൈവന്നു.
വാതിൽ തുറക്കണമേ, പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളൻ വാപ്പ് കൊടുക്കലോ. നാദാ പാപികൾ ഞങ്ങൾക്കായി കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു ദൈവത്തിൻ്റെ മാതാവേ, കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സുതനോടു നീ ദൈവാനുഗ്രഹം എന്നെന്നും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലേ ഉജ്ജ്വലമാക്കിയ സകലേശ പാഴ്ത്തിപ്പാടി നമിക്കുന്നു. ആദ്യം മുതൽ നീക്കുമാമേ ആരാധകരുടെ അർത്ഥനകൾ നിന്തിര സന്നിധി അണയേ. ദുഷവിശാചിൻ വഞ്ചനകൾ സാധാരണ തകർത്തേ. ിരിക്കുകയെന്ന് പാപിനോട് എത്തിച്ചെയ്തവനെ ആനന്ദിപ്പിച്ച കർത്താവേ, പാപഭംഗിതമായി ലോകജീവിതത്തിന് ശേഷം സമാധാനത്തോടുകൂടെ യാത്ര പോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം അവസാന സ്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ശിവന്റെയും മറ്റത്തിന്റെയും നാഥനും പിതാവും മുക്തനും പരിശുദ്ധാത്മാവുമായ വരെ നമ്മളെല്ലാവരെയും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മളിൽ നിന്ന് മരണം മൂലം വേർപ്പെട്ടു പോയ നമ്മുടെ അപ്പച്ചൻ്റെയും മൃതസംസ്കാര കർമ്മത്തിനാണ് കൂടിയിരിക്കുന്നത്. പ്രത്യേകമായിട്ട് ഈ തിരുക്കർമ്മങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മോടുകൂടെ തിരുക്കർമ്മം അനുഷ്ഠിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോസ് തർപ്പണത്തച്ഛനാണ് അച്ഛനെയും സ്നേഹത്തോടുകൂടെ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം ജോസഫട്ടൻ 81 വയസ്സ് വർഷക്കാരെ ഈ ലോകത്തിൽ ജീവിച്ച് നമുക്ക് വേണ്ടി ഒരുപാട് നന്മകൾ നൽകിയ ഒരു വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിന് ഒരുപാട് പ്രചോദനം നൽകിയ ഒരു വ്യക്തിയായിരിക്കും തീർച്ചയായിട്ടും, കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഒരുപാട് നന്മകൾ നമ്മളിലേക്ക് പകർന്നു വന്നിട്ടുണ്ടാകും. ഇന്ന് ഈ ലോകം വിട്ട് പ്രത്യേകിച്ച് തമ്പുരാന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ അപ്പച്ചൻ്റെ മരണം നമ്മളെ പഠിപ്പിക്കുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഓരോരുത്തരെയും ഈ മരണം സ്വീകരിക്കാനുള്ളവരാണെന്നുള്ള യാഥാർത്ഥ്യവും, അതുപോലെ തന്നെ ഈ മരണശേഷം നമുക്ക് വരാനിരിക്കുന്ന ഒരു രാജ്യമുണ്ടെന്ന് അപ്പച്ചൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി നമ്മുടെയും മരണത്തിന് വേണ്ടി ഒരുങ്ങാം. അതിനെ തുടർന്നുള്ള നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകൾ അനുഷ്ഠിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. അതിനുള്ള കൃപകൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിലേക്ക് നമുക്ക് ഭക്ത്യാദരപൂർവ്വം പ്രവേശിക്കാം. അപ്പച്ചൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലൊരു കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാ കുറവുകളും ഏറ്റെടുത്ത് സ്വീകരിച്ച് അപ്പച്ചനെ സ്വർഗഭാഗ്യം അനുഭവിക്കാൻ അവസരം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും അനുദപിക്കുന്ന പാപികളുടെ സങ്കേതമായ ദൈവമേ, ഞങ്ങൾ പാപമോചനത്തിനായി ഈ പനിതയെ ആശീർവദിക്കണമേ. ഈ ജലത്തിൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന പിതാവിന്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമിത സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങനെ ബഹുമാനത്തിനും ഞങ്ങൾ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആവശ്യമായ ആഹാരം
കർത്താവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വമാത്മന്റെ ഗുണമായ ശക്തിയായി സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെ ഭൂമിയുടെയും രാജാവും ജീവന്റെയും മനസ്സിനെയും നാഥനുമാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വൈകലെ പുഷ്പം പോലെ അത് വിരിയുന്നു.